ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓൺ വോയിസിൽ വന്നിട്ട് കുറേ ആയില്ല, ഇഫ്ലി എത്തിയൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസിലും നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുകയാണ്, ഓൺ വോയിസിൽ വരില്ല. കാരണം മിസ്ബയ്ക്ക് എക്സാമും പിന്നെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കിഫ്ലിക്ക് നോമ്പില്ലേ കേട്ടാ, അനക്ക് നോമ്പുണ്ടോ? നോമ്പുണ്ട് നല്ലവളെ, എല്ലാരോടും അവൾക്ക് നോമ്പൊക്കെ ഉണ്ട്. നല്ല കുട്ടിയാണ്, അവൾക്ക് മാത്രം ചവച്ച് തുപ്പ, അവൾക്ക് തിന്നണി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്, അല്ലാതെ അവൾക്ക് നോമ്പൊക്കെ ഉണ്ട്. അപ്പോ നോമ്പ് ഇപ്പൊ ഇത്രയും നോമ്പ് കഴിഞ്ഞല്ലോ. അപ്പൊ ഞങ്ങള് ഇതുവരെ നോമ്പിന്റെ വീഡിയോസ് വന്നിട്ടില്ല. അപ്പൊ ഇന്ന് ഞങ്ങള് നോമ്പിന്റെ വീഡിയോ ആയിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗപ്പേ പറയൂ. മിസ്ബക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വന്നതിന് ശേഷം മിസ്ബക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ മന്തിയാണ് ഉണ്ടാക്കണത്. മന്തി എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ ഇന്ന് മെയിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ നോമ്പിന്റെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ നോമ്പ് തുറക്കണതും നോമ്പിന്റെ മുമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറന്ന് ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം, അല്ല പ്രസ് ചെയ്യാം, ടച്ച് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്താണ്? അപ്പൊ നമുക്ക് ഇമ്മ എന്താ ചെയ്യണമെന്നൊക്കെ പോയി നോക്കാം. ഓൾറെഡി പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്ക എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചിട്ടാ. അപ്പൊ നമ്മള് ചിക്കൻ മസാല തേക്കാൻ വേണ്ടിട്ട് ഏലക്കായ, കറാമ്പൂവ്, കറാമ്പട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ആ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കളറിട്ട് കൊടുക്കാം, ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് നല്ല ജീരകം, കുറച്ചല്ല കുറച്ചധികം നല്ല ജീരകം. കേട്ടില്ല? ഇനി നമ്മൾ ഇതിലേക്ക് മാഗി മസാല ക്യൂബാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. മാഗിന്റെ ക്യൂബ് എത്ര ഇട്ടുമ്മ? ഒരു ബോക്സ്. ഒരു ബോക്സിൽ രണ്ടെണ്ണം ഉണ്ടാവും, അത് മതിയോ? ഒന്നര ബോക്സ് ആണ് കേട്ടോ. മൂന്ന് ക്യൂബാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ 1 കിലോ ചിക്കനിലേക്കുള്ളതാണ് കേട്ടോ. കുക്കർ വിസിലടിക്കല്ലേ. അപ്പൊ ക്യൂബ് ഇടുമ്പോ ശ്രദ്ധിക്കണം, ക്യൂബിന്റെ എണ്ണം കൂടിയാല് ഉപ്പ് കൂടും കേട്ടോ, ചിക്കനിൽ ഉപ്പ് കൂടും. ഇതിലേക്ക് 1 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നല്ല മിക്സ് ചെയ്തെടുക്കട്ടോ അതെല്ലതും കൂടി. ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ നല്ലവണ്ണം കഴുകി ഒലർത്തി തുടച്ചതാണ്. ടിഷ്യൂ വെച്ചൊന്നും ഇങ്ങനെ തുടച്ചു കൊടുത്തതാ കേട്ടോ. ചിക്കനും നല്ലോണത്തെ മിക്സ് ചെയ്യണ്ട്. ഇമ്മത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവിടെ വേറൊരാൾ ഇത് വെല്ലിപ്പാക്കുള്ള പത്തിരി ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെതാ കുക്കറിൽ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊരു 5 മിനിറ്റോളം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ചിക്കനിലൊക്കെ നല്ല കളറൊക്കെ വന്ന് നല്ല മസാല കൂട്ടിട്ട് ഇതിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കണേ. അപ്പൊ നമ്മൾ മന്തിക്കുള്ള അരി തിളപ്പിക്കാൻ പോവാണ്. തിളപ്പിക്കാനല്ല, വേവിക്കാൻ പോവാണ്. വേവിച്ച് ഊറ്റാണ് ചെയ്യണത്, അതുകൊണ്ട് ഇവിടെ അളക്കണമൊന്നുമില്ല കേട്ടോ. മന്തിക്ക് ആവശ്യമായിട്ടുള്ള റൈസും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിക്ക് ഇനി എന്തെങ്കിലും ഇടുവോ? ഒന്നും ഇടൂല. അപ്പൊ ഇതാ ഞാനൊന്ന് അടുക്കള അകത്ത് പോയി വന്നപ്പോഴത്തേനും ഉമ്മ ചിക്കൻ പൊരിക്കാട്ടിട്ടുണ്ട്. പൊരിക്കല്ലേ, വേവിക്കണം.
നമ്മളെ ചിക്കൻ മസാല തേക്കണതിൽ തന്നെ എന്നമ്മ വിളിച്ചണല്ലേ, അല്ല ഓയിലാണല്ലോ വെച്ചേ, ഓയിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പൊ അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ ഉമ്മ ഇവിടെ കട്ട്ലേറ്റിനുള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പിന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയണത് കാരണം ഞാൻ അതിന്റെ റെസിപ്പി ഒന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് വേറൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊക്കാവട. അതെ, ഞങ്ങളെ റിസ്വാനന്റെ സ്പെഷ്യലാണ്. മുരിങ്ങന്റെ ഇലയൊക്കെ ഇട്ടിട്ടുള്ള പൊക്കവടയാണ്. ഇതിന്റെ റെസിപ്പി ഞാൻ അവളോട് തന്നെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ നോക്കിയതോ? അതൊക്കെ അറിയില്ല കേട്ടോ. ഇതില് ചിക്കൻ ഉണ്ടമ്മ? ആ അതാണല്ലേ, സാധാരണ ഇതില് മുരിങ്ങന്റെ ഇലയും കൂടി ചേർത്തിട്ടാണ്. മുരിങ്ങന്റെ ഇല മാത്രം കാണുന്നുള്ളു. ഇത് ഞാൻ നമ്മള് കിഫിലേക്കുള്ള, അപ്പോ ഇതാണ് കിഫിലി. തള്ളു 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 തള്ളു. എന്ത് എന്ത് എന്താണ്, എന്തിനാണ് ഇറക്കിയത്? അപ്പോ പറഞ്ഞില്ലേ മന്തി ഉമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കിഫ്ലി ഫുഡ് കഴിച്ചിട്ടില്ല, അവനക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഇവിടെ എന്നും പത്തിരി ഉണ്ടാക്കും. ഇവിടെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും വെല്ലിപ്പാക്ക് പത്തിരി പറ്റുള്ളൂ. അപ്പൊ പത്തിരി ഒന്നും ഉണ്ടാക്കും. അപ്പൊ പത്തിരി പണി എന്നും ഉണ്ടാവും എനിക്കല്ലമ്മക്ക്. പിന്നെ എന്താ, കിഫ്ലി വെള്ളം കുടിക്കാൻ പോയതാണ്. അപ്പൊ വരും. ഇന്ന് കട്ട്ലറ്റും പൊക്കാടയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്ന ഷവർമ പോള, പിന്നെന്താണ് ഒപ്പം സമൂസ. പിന്നെ ഞാനാണ് ഇന്ന് ഇവിടെ നോമ്പ് ഇറക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവർ അതൊക്കെ ക്യാൻസൽ ചെയ്ത്. അല്ല, അവള് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞതാണ്, അന്ന് ഷവർമ പോളയും കുറച്ച് സമൂസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെന്താവോ, ഞാൻ അറിഞ്ഞില്ല കട്ട്ലറ്റ് മാറ്റിയത് എന്താന്ന് വെച്ചാല് മന്തി ഉണ്ടാക്കണ്ടല്ലോ, അപ്പൊ ഈ റൈസും ഈ പലഹാരങ്ങളും ഒക്കെ കൂടി ആവുമ്പോ ഹെവി ആവും. അപ്പൊ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞതാണ്. കാരണം നാളത്തെ നോമ്പൊക്കെ ആകുമ്പോഴത്തേക്ക് അഹങ്കാരായല്ലോ. അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ലല്ലോ. അപ്പൊ ഒരുപാട് വേണ്ടാന്ന് ഞാച്ചിട്ടാണ്. അപ്പോ അപ്പോ ഞങ്ങള് ഇവിടെ ഫസ്റ്റ് നോമ്പിന് കട്ട്ലറ്റ് ആയിരുന്നു ഉണ്ടാക്കിയത്. ഫസ്റ്റ് നോമ്പിന് കട്ട്ലറ്റ്, പിന്നെ സമൂസ, ചിക്കൻ റോള്, പിന്നെന്താണ് ഒരു പോക്കറ്റ് റെഡ് പോക്കറ്റാ, റെഡ് പോക്കറ്റ് അല്ലോ, അങ്ങനെ എന്തൊക്കെയാ ഉണ്ടാക്കിയിരുന്നു. റെഡ് പോക്കറ്റ്, പിന്നെ മറ്റേ പിരിപിരി ഇല്ലേ, ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞാണ്ട് മോമോസ് അല്ല, പിരിഞ്ഞ് പിരിഞ്ഞാണ്ട് കോയ്യടന്റെ മൈസ ചെറുത്ത്, ആ അങ്ങനെ അത്ര വന്നു. ഞാനിക്കറിയില്ല, ഞാൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഇന്നിപ്പോ റിവൈസ് അടിച്ച് ബാക്ക് ടു കട്ട്ലറ്റ്. അപ്പൊ നമ്മള് കിഫ്ലി ഇവിടെ ഇതൊന്നു കിഫ്ലി ഇവിടെ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യാറ്. അടുത്താണല്ലേ, ആ അടുത്താണ്. അപ്പൊ എന്താണ്, ഇവിടുന്ന് സുലൈമങ്കാക്കാന്റെ, ഇപ്പൊ സുലൈമങ്കാക്ക ആ വൈക്കൂടി പാസ് ചെയ്യാൻ തന്നെ സുലൈമങ്കാക്കു പേടിയാണ്. ആ വൈക്കൂടി പാസ് ചെയ്യാൻ അപ്പ കാക്കാക്കാന്ന് തന്നെ നിർത്തിച്ചിട്ട് അപ്പ അവന് കേറും വണ്ടി. സുലൈമങ്കാക്ക കാറ്റടിച്ചാൽ അറിയുക, കാറ്റ് ഇങ്ങോട്ട് വീശുണ്ടെന്നുണ്ടെങ്കിൽ ആ കാറ്റിന്റെ ഒപ്പം പോരും. അങ്ങനെയാണ് എന്നിട്ട് കാക്കാക്കാനെ മുടിപ്പിച്ചിട്ട് വരുള്ളൂ ഐസ്ക്രീം ആയിട്ടോ എല്ലാം വാങ്ങിട്ട്. ഞങ്ങക്ക് ഭയങ്കര നഷ്ടാണ് ഇപ്പൊ നോമ്പായപ്പോ, മറ്റേത് ഞങ്ങൾക്കും കൊടുന്നേരുന്ന്. അപ്പൊ നോമ്പായപ്പോ ഇതൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. പിന്നെ രാത്രിക്കൊക്കെ എടുത്തേക്കാൻ പറ്റൂല, കാരണം ഇവനെ ഇടക്കിടക്ക് വന്ന് ഫ്രിഡ്ജ് തപ്പിടുത്തോണ്ടോണ കാരണം. എന്ത് പാവം, നിങ്ങള് ഞങ്ങള് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോ അവര് ഒരു സ്കിപ്പ് ഇനി അടുത്ത് വരുമ്പോ, അടുത്ത സ്കിപ്പിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മളിത് പറയണ കേൾക്കാം. ഒരു സ്കിപ്പ് ഒന്നല്ല, ഇപ്പൊ സ്കിപ്പ് അടിച്ച് കാണുന്നവരും ഉണ്ട്. ഇവിടുത്തെ റിസാദത്തൊക്കെ അങ്ങനെ തന്നെയാണ്. അത്രയ്ക്ക് അവള് നേരിട്ടും കാണുന്നു, എഡിറ്റ് ചെയ്യുമ്പോ കാണുന്നു, പിന്നെ ഇതില് വന്നതിന് ശേഷം കാണുന്നു. എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴൊന്നും കാണിച്ചു കൊടുക്കൂല. ഞാനിടക്ക് വാച്ച് അവറിന് വേണ്ടിട്ട് വെറുതെ നോണാക്കിട്ട് കണ്ടിട്ട് നോക്കണു. ലൈവ് ആയിട്ടാ ഇനി വല്യപ്പ ചോദിച്ചാ ഞങ്ങള് പറയുകയാണ് പൊട്ടിച്ചതെന്ന്. ആ എതിമാന പൊട്ടിച്ചതെന്ന് പോലും അറിയില്ല. അവിടെ ഒരു പാവ ഒരു ഇത് നിക്കണ്ടായിരുന്നു, അയിമന്ന് പൊട്ടിച്ചു കൊടുന്നു അവന്. നല്ല മണുണ്ടാവും. അവനെ കണ്ട ആ വണ്ടി അവന്റെ കാക്കാക്ക വന്ന് അവൻ ചേർന്നത്, സൗണ്ട് കേട്ടിട്ട് അവനക്ക് മനസ്സിലായി കാക്കാക്കയാണെന്ന്.
ആണ് പറഞ്ഞത് കാക്കാക്കാന്റെ വണ്ടിന്റെ സൗണ്ട് അട്ടാ മതി, അപ്പ അവനക്ക് മനസ്സിലാക്കും. അപ്പൊ ചോദിച്ചിട്ടില്ല അതാരാണ് എന്റെ ഇടയില് പൂവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ ഇടയില്. അതാരാണ്? അതാ അപ്പൊ റൈസ് റെഡി ആയിട്ടുണ്ട്, കുക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്കിത് ദമ്മിടാനാണ്. ചിക്കൻ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൈസിൽ നമ്മൾ ഒരു മസാല ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടാ, ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചിട്ടുള്ളൂ. നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടി പിടിക്കാതെ നോക്കണം, ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം. എണ്ണ വിവക്കല്ല, മാറ്റി വെക്കണം. ഇനിയിപ്പൊ നമ്മള് ഈ മാറ്റിയ എണ്ണയാണ് നമ്മളെ ചോറിലേക്ക് മസാലക്ക് പകരമായിട്ട് ഒഴിച്ചെടുക്കാൻ പോകുന്നത്. ആ ചിക്കന്റെ മുകളിലേക്ക് റൈസ് ഇട്ട് ഇതിലേക്ക് നമ്മള് മാറ്റി വെച്ച എണ്ണ ഇങ്ങനെ കുറച്ചായിട്ട് നമ്മള് ഫുൾ ആയിക്കണ്ട. ചിക്കൻ വേവിച്ച ഓയിൽ കുറച്ച് നമ്മള് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി ലെയർ ലെയർ ആയിട്ട്. നീ ഒന്നും കൂടി ചേർക്കുക, ഒന്നും കൂടി അതിന്റെ മുകളിലേക്ക് ഒഴിച്ചുകൊടുക്കണം. ഒഴിച്ചെടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ചിക്കൻ പൊരിച്ച ആ ഓയിൽ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. കളറ് വന്ന് തുടങ്ങി. അപ്പൊ അതിൽ തന്നെ ഉണ്ട് നമ്മുടെ റൈസിലുള്ള മസാല. അപ്പൊ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിക്കണ്. അപ്പൊ തീക്ക് ഇത് ഇടുന്നില്ല, കനലിൽ ഇടുന്നില്ല. അപ്പൊ അങ്ങോട്ട് അത് തല്ലി പൊട്ടില്ലാത്ത മന്തിയാണ് കേട്ടോ. അപ്പൊ സാർക്കോർക്കൂറും ആവശ്യം, സാർക്കോർക്കൂറും കൂടി ആവശ്യമില്ല. സാർക്കോർക്കൂടി അപ്പൊ എല്ലാരും ഇതറക്കണ്ട, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക, വെൽവട്ട നിക്ക. ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ലല്ലേ. ഞങ്ങള് മാത്രം നമ്മുടെ കട്ട്ലേറ്റിനുള്ള കട്ട്ലേറ്റന്നല്ലേ, ആ കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇതിന് ഉരുട്ടി മാവാക്കി ഉരുട്ടി ഷേപ്പാക്കി എടുക്കണം. ഇതിന്റെ അടിയിൽ നമ്മള് ഫ്ലെയിം കൊടുത്തിട്ടുണ്ട് കേട്ടാ. നിങ്ങക്ക് ഇല്ലെങ്കില് ഇത് ഇനി എത്ര നേരം ഇങ്ങനെ വെക്കൂ? ആ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടാ. ഓ ഒരു സാധനം ചെയ്യാൻ മറന്നു പോയിക്കണേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരേ പെട്ടെന്ന് കുത്തിച്ചൂടി. അപ്പൊ നമ്മള് ചെയ്യാൻ മറന്നത് ദാദിയില് പച്ചമുളക് ചെയ്യാൻ മറന്നത് തന്നെയല്ലേ. അല്ല ആ കൊറച്ച് ചൂടായതിന് ശേഷം പിന്നെ കേട്ടോ പച്ചമുളക് കുത്തിവെക്കേണ്ടത്. നമ്മള് പച്ചമുളക് കുത്തിവെച്ചോണ്ടിരിക്കാണ്. മിസ്വാനതാ കുട്ടീനെ ഉറക്കി വന്നിട്ടുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. ബോളാക്ക സംബ്രേക്ക് ചെയ്യ, കമന്റ് ചെയ്യ. ഉമ്മാനോട് ചോദിച്ച് ഉറപ്പ് വരുത്തുകയാണ്. ബാക്കിയുള്ളതൊക്കെ ഇതുണ്ടാക്കിക്കോട്ടാ. അപ്പതാ ഞാനൊരു റൗണ്ടൊക്കെ അടിച്ചു വരികയാണ്. ഇവിടെ കട്ട്ലേറ്റ് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടോ? ഓൾമോസ്റ്റ് കഴിഞ്ഞ്. അല്ല കഴിഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു. അപ്പൊ വേറെന്തോ ഒന്നാണ് കഴിഞ്ഞത്, കഴിഞ്ഞ സാധന. എന്തായാലും പൊക്കവടയാണ് കഴിഞ്ഞത്. പൊക്കവട നല്ല അടിപൊളിയായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കട്ട്ലേറ്റ് ഇതാ റെഡി ആയി കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു റൗണ്ട് കൂടി അടിച്ചിട്ട് വരാം. അപ്പത്തിന് ഞാൻ എന്തൊക്കെയാവും നോക്കാലോ. അതപ്പോ സിക്കൂർ ഉറങ്ങി നീറ്റ് വന്നിട്ടുണ്ട്. ചിക്കൻ പൊരി പൊരി ജ്യൂസ് അടിക്കാൻ പോവാണ്. വാട്ടർമെല്ലൻ തണ്ണിമത്തനാണ് ജ്യൂസ് അടിക്കണ്ട. ഞാൻ ജ്യൂസ് അടിച്ചിട്ട് കാണിച്ചു തരാം. ജ്യൂസ് അടിക്കലും വീട് എടുക്കലും കൂടെ നടക്കൂല. തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെക്കട്ടാ.
അപ്പതാ എല്ലതും പ്രിപ്പയർ ചെയ്ത് ടേബിൾമേ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് ഉണ്ട്, പൊക്കാവട ഉണ്ട്, തണ്ണിമത്തനുണ്ട്, ബുർത്തുക്കാൽ, പൈനാപ്പിൾ, മാംഗോ, ഇനി വെള്ളങ്ങളും ജ്യൂസ് വെള്ളം ഒക്കെ കൊണ്ടുവരണ്ട്. ഉപ്പുബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോമ്പൊക്കെ തുറന്ന് ഇനി നമ്മൾ മന്തി ഓപ്പൺ ആക്കാൻ പോവാട്ടോ. ലൈറ്റ് എഫക്ട് നല്ല അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മളെ മുളകൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ ചൂടും. നല്ല അടിപൊളി മന്തി ആയിരുന്നു. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ ശരി ഗൈസ്, ബൈ.